സമയം മാധ്യമ പ്രവർത്തകൻ മോഹനൻ, അദ്ദേഹം ദേശാഭിമാനിയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണം കേരളം ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അദ്ദേഹം വഴിയിൽ മരിച്ചു കിടക്കുന്നു. അതിനുശേഷം പോലീസ് കണ്ടെത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കാമുകനും ചേർന്നാണ് അദ്ദേഹത്തെ കൊന്നത്. അതൊരു കൊലപാതകമാണെന്ന് പോലീസ് കണ്ടെത്തുന്നു. പിന്നീട് ആ കേസിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നു. എന്താ കോടതി വിധി? വെറുതെ വിട്ടു പ്രതികളെ, രണ്ടുപേരെയും വെറുതെ വിട്ടു. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് ജി ഗിരീഷ് വിധിയാണ്. പ്രതികളായിട്ടുള്ള സീമ, ആറാട്ടുകുളങ്ങര സ്വദേശി ഗിരീഷ് കുമാർ, രണ്ടുപേരുമാണ്. ഭാര്യയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. സീമ ഭാര്യയാണ്. അറിയോ കഥയറിയോ? നമുക്ക് ചേട്ടനറിയാം, ജോണേട്ടനറിയാം, പ്രേക്ഷകർക്ക് വേണ്ടി ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്, ഓർമ്മിക്കുവാൻ വേണ്ടി പറഞ്ഞുതരാം. അതായത് കൊച്ചിയിലെ കണ്ടെയ്നർ റോഡിൽ രാത്രിയിൽ ഒരു വണ്ടി ഇരിക്കുന്നു, ഒരു ബൈക്ക്. ഈ ബൈക്ക് കുറേ നേരമായി അവിടെ ഇരിക്കുകയാണ്. കണ്ടെയ്നർ റോഡ് അറിഞ്ഞൂടെ, ഹൈക്കോടതിയുടെ അവിടെ നിന്ന് നമ്മളിപ്പുറത്തൂടെ കയറി വരുന്നത്, അത് കളമശ്ശേരി വന്ന് കയറും. അപ്പോൾ ഈ റോഡിൽ പിന്നെ ബൈക്ക് അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ബൈക്ക് അവിടെ ഇരുന്നപ്പോഴത്തേക്ക് ആളുകൾക്ക് കുറേ നേരമായി ഒരു ബൈക്ക് ഇരുന്നപ്പോൾ സംശയം തോന്നി. അങ്ങനെ ആളുകൾ പോലീസിനോട് പരാതിയായി, ഈ വിവരം പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് നോക്കി. അങ്ങനെയാണ് കുറ്റിക്കാട്ടിൽ ബോഡി കിടക്കുന്നത്. ബോഡി ഇങ്ങനെ കഴുത്തിൽ കട്ടിയായിരിക്കുക, കഴുത്തിങ്ങനെ കഴുത്തറുത്ത നിലയിൽ, കഴുത്തറുത്ത നിലയിലായിരുന്നു. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ക്ലോറോഫോം മണപ്പിച്ചിരിക്കുകയാണ്. ക്ലോറോഫോം ആളെ മണപ്പിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടത്തിൽ. അപ്പോൾ ക്ലോറോഫോം മണപ്പിച്ചിട്ട് ആളെ കൊന്നതാണ്. ആ കേസിലാണ് വിധി വന്നിരിക്കുന്നത്. ഇത് നോർത്ത് പറവൂർ കോടതി ജീവപര്യന്തം ശിക്ഷിച്ചാണ് സീമയും ഗിരീഷിനെയും. ആ കേസിലാണ് ഇവരുടെ വിധി, ഡിവിഷൻ ബെഞ്ചിന്റെ വിധി വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് വെറുതെ വിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കത്തി, ഇതിന് ഉപയോഗിച്ച വെപ്പൺ എന്ന് പറയുന്ന സാധനം, അത് തെളിയിക്കാൻ പറ്റിയില്ല. ശാസ്ത്രീയമായി തെളിയിക്കാൻ പറ്റിയില്ല. ഇവരുടേതാണെന്ന് തെളിയിക്കാൻ പറ്റിയില്ല. ഈ പോലീസ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാർജ് ഫ്രെയിം ചെയ്യും. ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കും. ലോകം മണ്ടത്തരമായിരിക്കും, ലോകം മണ്ടത്തരമായിരിക്കും. പലപ്പോഴും ഇത് എന്താ പറയുക, ഈ പോലീസിനകത്ത് ഭയങ്കര അന്വേഷണ ഉദ്യോഗസ്ഥ, നല്ല ബുദ്ധിയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടെങ്കിലും ഒരു ബോധമില്ലാത്ത കുറേ എണ്ണമുണ്ട്. അത് ആ വെപ്പൺ അത് കണ്ടെത്താതെ അത് കൊണ്ടുപോയി കോടതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ, അതിനെ കോടതി എന്ത് പറയും? ഫോറൻസിക് പോകണം സാധനം. അത് വെച്ചല്ല കട്ട് ചെയ്തെങ്കിൽ എങ്ങനെ തെളിയും? എഫ് എസ് എല്ലിൻ്റെ റിപ്പോർട്ട് വേണ്ടേ? എഫ് എസ് എല് പ്രതിഭാഗം എന്ത് ചെയ്യും? ഈ കത്തി അതിനുവേണ്ടി ഉപയോഗിച്ചതാണോ എന്ന് ചോദിക്കും. ചോദിച്ചാൽ എഫ് എസ് എല്ലിലുള്ള റിപ്പോർട്ട് നോക്കുമ്പോഴത്തേക്ക് എന്താ? ആ റിപ്പോർട്ട് നെഗറ്റീവാണ്. നെഗറ്റീവാണ്, നെഗറ്റീവ് റിപ്പോർട്ടാണ്. ചുമ്മാ ഒരു വെപ്പൺ കൊണ്ടുപോയി ഇട്ടു കൊടുത്തു. എന്നാൽ അതില്ലെന്ന് പറഞ്ഞാൽ മതി, കണ്ടെത്താൻ സാധിച്ചില്ല, പ്രതികൾ അത് എന്നേക്കുമായി നശിപ്പിച്ച് കളഞ്ഞു, റിക്കവർ ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ, കുറ്റപത്രത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമില്ല. പക്ഷെ ഇല്ലാത്തൊരു വെപ്പൺ എങ്ങനെ കൊണ്ടുവരും? ഉപയോഗിക്കാത്തൊരു സാധനം. ഈ കത്തിയാണ് കേസ് പൊളിച്ചത്. കേസ് പൊളിയ നിമിഷ നേരം മതി, ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഏത് പ്രതിക്കും എന്തും ചെയ്ത് ഇറങ്ങിപ്പോവാം. അതാണ് ഇവിടുത്തെ അവസ്ഥ. നല്ലൊരു അഭിഭാഷകൻ മതി, നല്ലൊരു അഭിഭാഷകൻ. ക്യാഷ് കൊടുത്ത് നമ്മളിപ്പോൾ എത്ര പ്രതികളുടെ കേസ് ചർച്ച ചെയ്തു, എത്ര പേരെ വെറുതെ വിട്ട കഥകൾ നമ്മളിരുന്ന് പറഞ്ഞു, എത്രയോ പേരെ വെറുതെ വിട്ടു. ദൂഷ്യ ഭയങ്കര കഷ്ടമാണ്. കാമുകനാണ് ഈ ഗിരീഷ് എന്ന് പറയുന്നത്, സീമയുടെ കാമുകനാണ്. ഇവർ തമ്മിലുള്ള ബന്ധമാണ് ഇദ്ദേഹത്തിൻ്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. ഭയങ്കര പ്രമാദമായ കേസായിരുന്നു. പിന്നെ അറിയാമായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം. എനിക്കൊന്നും അങ്ങനെ അറിയായിരുന്നു. തടസ്സപ്പെടുത്തുമായിരുന്നു, ആള് ഭയങ്കരമായിട്ട് ഇതിനെ എതിർക്കുമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കളിയാക്കൽ വരും കേട്ടോ. ഞാനായിരുന്നു കൊച്ചിയിൽ അത് പറഞ്ഞപ്പോൾ പറയും, ഇവരില്ലാത്തൊരു സ്ഥലമുണ്ടോ എന്ന് ചോദിക്കും. പണ്ട് ഞങ്ങൾ അലിഫായി സിനിമ കാണാൻ പോയപ്പോൾ, എങ്ങനെ അലിഫായി എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ സിനിമ ഉണ്ടായിരുന്നു, തിയേറ്ററിൽ വലിയ വിജയമായില്ല. അപ്പോൾ എങ്ങോട്ട് തിരിഞ്ഞാലും അവിടെ എല്ലാം മോഹൻലാലുണ്ട്.
ഏത് സീനിൽ എന്ത് പ്രശ്നം നടന്നാലും അവസാനം ഒരു സ്ത്രീ ഇങ്ങനെ കുളിക്കുകയോ എന്തോ അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്, അവിടെയും നായകൻ പ്രത്യക്ഷപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെയും വന്നു പറഞ്ഞു, ഞാൻ കുളിക്കുന്നിടത്ത് എത്തി നോക്കി എന്ന് പറഞ്ഞത് അത് അതുകൂടെ ഉള്ളു ബാക്കി. വഴിയ കഥയാണ് അത്, വെറുതെ വിട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്ത ചില കേസുകൾ, ആളുകളെ വെറുതെ വിട്ടു, നമുക്കത് പൂർണ്ണമായും മനസ്സിലാക്കിയ കേസുകൾ, അതിൻ്റെ കഥ പൂർണ്ണമായും മനസ്സിലാക്കി അതങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ബോധ്യപ്പെട്ട കേസുകളിൽ പ്രതികളെ വെറുതെ വിടുമ്പോൾ ഭയങ്കര വിഷമം തോന്നും. നമ്മുടെ കണ്ണനല്ലൂർ കൊല്ലം ഒരമ്മയെ വെറുതെ വിട്ടു, മകനെ കൊന്നതാണ്, പിന്നെ ആരാണ് ഈ കുഞ്ഞിനെ കൊന്നത്? എന്നാൽ പിന്നെ അത് പറ, കോടതി പറയട്ടെന്നേ. അത് എന്തായാലും മോഹൻദാസ് ക്ലോറോഫോം മണപ്പിച്ചിട്ട് കഴുത്തറത്തില്ലല്ലോ. അതെ, ക്ലോറോഫോം മണപ്പിച്ചാൽ തന്നെ ആള് ഇതാവും, ബ്ലാക്ക് ഔട്ട് ആവും, അതിനുശേഷം കഴുത്തറക്കാൻ പറ്റും ഇല്ലല്ലോ. ഇത് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നില്ലല്ലോ. പിന്നെ ആരാണ് കൊന്നത്? അതെ, ഈ ഐവർകാല ഒരു പെൺകുട്ടിയുണ്ട്, വിജയലക്ഷ്മി, അതിനെ കൊന്ന് ചാക്കിൽ കെട്ടി കട്ടക്കുളത്തിൽ താക്കിയായിരുന്നു 2006. 2016 ഞാൻ റിപ്പോർട്ടറായി വരുമ്പോൾ ഞാനത് വാർത്തയാക്കി 2000 ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞ്. 2020 നാല് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞാനത് വാർത്തയാക്കി. എൻ്റെ വിഷയം, എൻ്റെ മുഖത്തിൽ വരെ മാറ്റമുണ്ടായി. അന്ന് കമ്പ് പോലിരുന്ന ഞാൻ ഒരുമാതിരി മുഖമൊക്കെ എന്താ പറയുക, ചീർത്ത് വീർത്ത് വേറൊരു രീതിയായി, മുടിയൊക്കെ നരച്ചു, ഒരുപാട് മാറ്റം എൻ്റെ ഫേസ് വരുണ്ടായി. പക്ഷെ ആ കുട്ടിക്ക് മാത്രം നീതി കിട്ടുന്നില്ല. വിജയലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊന്നത് ആരാണ് എന്ന് ഇന്ന് വരെ ആർക്കും ബോധ്യമില്ല. ഞാൻ 2016 ആ വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ അമ്മയുണ്ടായിരുന്നു. 2020 ഞാൻ ചെല്ലുമ്പോൾ അതിൻ്റെ അമ്മ മരിച്ചുപോയി. അപ്പോൾ 2020 ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ അമ്മയുടെ ചിത്രം ഭിത്തിയിലായി. അതായത് വിജയലക്ഷ്മിക്ക് പുറമേ ഒരു ചിത്രം കൂടി, അമ്മയും മരിച്ചു. മാറ്റം അവിടെയും മാറ്റം കൊണ്ടുവന്നിരിക്കുന്നു. പക്ഷേ മാറ്റമില്ലാത്ത ഒരു കാര്യമുണ്ട്, അതാണ് ഞാൻ ഉണ്ടാക്കിയ, ഞാൻ ചെയ്തു വെച്ച വാർത്ത. അതാണ് മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്നത് മലയാളിയുടെ സ്ഥിരം ഡയലോഗാണല്ലോ. പക്ഷേ മാറ്റമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അതാണ് വിജയലക്ഷ്മിയുടെ എന്ന് പറയുന്ന പെൺകുട്ടിക്കുണ്ടാകുന്ന നീതി നിഷേധം. ആ വാർത്ത ആരംഭിക്കുന്നത് തന്നെ നല്ല മഴയത്താണ്, ഭയങ്കര മഴ പെയ്യുകയാണ്. അപ്പോൾ ആ മഴ പെയ്യുമ്പോൾ ആ മഴയത്തിരുന്നു കൊണ്ടാണ്, ഇപ്പോൾ ഫ്രെയിമിൽ ഇരിക്കുമ്പോൾ തന്നെ എന്നോട് ക്യാമറമാൻ പറഞ്ഞു, ലേപ്പിലാണല്ലോ മൈക്ക് കുത്തിയിരിക്കുക, മൈക്ക് നനയരുതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മൈക്ക് നനഞ്ഞാൽ അതിൻ്റെ നഷ്ടം, അതിൻ്റെ പേയ്മെൻറ്റ് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ അതെന്തുകൊണ്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 ഞാൻ ഈ വാർത്ത ചെയ്യുമ്പോൾ ഈ കട്ടക്കുളത്തിലാണ് ഈ കുട്ടിയെ കൊന്ന് കുഴിച്ചു മൂടിയത്. അപ്പോൾ ആ ബോഡി അവിടെ ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്, പിന്നെ ഇവിടെയാണ് ഈ കാണുന്ന കട്ടക്കുളത്തിലാണ് വിജയലക്ഷ്മിയെ കൊന്ന് കുഴിച്ചു മൂടിയത്. അതായത് 10 വർഷത്തിന് ശേഷം ആണ് കഥ പറയുന്നത്. 2020, അതിനുശേഷം 4 വർഷം അവിടെ നിന്നുകൊണ്ട് വീണ്ടും പറയുന്നു. അപ്പോൾ ആ 4 വർഷത്തിന് ശേഷം നിന്ന് പറയുമ്പോൾ ആ 2016 നല്ല കാറ്റ് വീശിയാണ്, ആ വീഡിയോയിൽ നല്ല കാറ്റ് വീശുന്നുണ്ട്, 2020 മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് അത് തന്നെ പറയുകയാണ്, അന്ന് കാറ്റ് വീശി, ഇന്ന് മഴ പെയ്യുകയാണ്, നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, ഇനിയെങ്കിലും ആ പെൺകുട്ടിക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? ഇതാണ് കഥയുടെ ഇതിവൃത്തം എന്നാണ് പറയുന്നത്. ആ കഥയുടെ ആ സ്റ്റോറി വാർത്ത ആരംഭിക്കുന്നത് തന്നെ നല്ല മഴ പെയ്യുകയാണ്, കന്യക ആരംഭിക്കുന്നു. ആദ്യമേ പറയാം, ഈ കഥയിലെ നായികയെ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മറ്റ് കഥാപാത്രങ്ങൾ ഒന്നുമില്ലേ എന്ന്. ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്, എല്ലാം വില്ലന്മാരാണ് എന്നതാണ് ഈ കഥയുടെ പ്രത്യേകത എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. സ്ക്രിപ്റ്റാണ്, ഞാൻ നല്ലൊരു റൈറ്ററാണ്, വൃത്തിയായിട്ട് എഴുതും. അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് ഇങ്ങനെ നീതി നിഷേധം ഉണ്ടാകുന്നു. മോഹനേട്ടൻ്റെയൊക്കെ കഥ നമുക്ക് നല്ല ബോധ്യമാണ്, ചെയ്തതാര് എന്നുള്ള ബോധ്യം ആ റിപ്പോർട്ട് ചെയ്ത, ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർക്ക് നല്ല വ്യക്തമായുണ്ട്. ആ വാർത്ത ആരൊക്കെ റിപ്പോർട്ട് ചെയ്തോ അവർക്ക് എല്ലാവർക്കും ഉണ്ട്. പിന്നെ മോഹനേട്ടൻ എന്താ ആത്മഹത്യ ചെയ്തു? കഴുത്തടുത്ത് ആത്മഹത്യ ചെയ്യോ? നല്ലൊരു എന്താ പറയുക, നല്ലൊരു അഭിഭാഷകനുണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം, വല്ലാത്തൊരു വിധിയാണ്. അല്ല, പലപ്പോഴും അങ്ങനെയാണല്ലോ, കോടതിയിൽ വരുമ്പോഴാണ് ഈ കേസെല്ലാം പൊളിഞ്ഞു പോകുന്നത്. അതെ, പോലീസ് ഏത് തരത്തിൽ അതിനെ വലിയ വാർത്ത പ്രാധാന്യമൊക്കെ ആയിട്ട് കൊണ്ടുവന്നാലും കോടതി വരുമ്പോൾ നേരെ തിരിയും. കോടതിയുടെ മുമ്പിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ തെളിവാണ് വേണ്ടത്. ജഡ്ജിക്കല്ലാതെ
ഇപ്പൊ സമൂഹത്തിന്റെ എന്താ മനസാക്ഷി എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ സമൂഹം എങ്ങനെ ഈ കേസിനെ കാണുന്നോന്നോ അങ്ങനെയൊന്നുള്ള ആദ്യം സ്വാധീനിക്കുന്നില്ല. കോടതിക്ക് വേണ്ടത് തെളിവാണ്. എന്തുകൊണ്ട് സിദ്ദിഖിനെ ഇറങ്ങാൻ പറ്റി? അവിടെ തെളിവിന്റെ അഭാവം, തെളിവിന്റെ അഭാവമാണ്. ഞങ്ങൾക്കിത് നേരത്തെ അറിയാവുന്നു എന്നവിടെ പോയി പറഞ്ഞപ്പോഴാണ് കേസ് പൊളിഞ്ഞത്. ബുദ്ധിയുള്ള ഒരു പോലീസുകാരനല്ല ഒരു കേസിൽ കുറ്റപത്രം എഴുതി വെക്കുന്നത് എന്നുണ്ടെങ്കിൽ ബുദ്ധിയുള്ള ഒരു വക്കീൽ അത് പൊളിക്കും. ബുദ്ധിയുള്ള വക്കീൽ ഉണ്ടെന്നുള്ളത് ഈ പോലീസുകാർ ഓർക്കണം. നല്ല ബുദ്ധി വേണം. ചിന്തിക്കാതെ ഒരു കേസ് എഴുതി വെക്കാൻ പാടില്ല. ഇല്ലാത്തൊരു കത്തി അവിടെ കൊണ്ടുവന്നിട്ടിട്ട് അത് കൊണ്ടുപോയി കോടതിയിൽ കൊണ്ടു കൊടുത്തു. ഡെസ്കത്തി ഉണ്ടായ കാലത്ത് ഓർമ്മയുണ്ടോ? അതെ 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 അതെ. പോൾ മുത്തൂറ്റ്. അതെ. ശരി.